എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ടോപ്പ് നൈറ്റിന്റെ മോഡലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ എപ്പോഴും നൈറ്റിയുടെ ഡിസൈനുകളല്ലേ കാണിക്കാറ്, നൈറ്റിയുടെ നിക്ക് ഡിസൈനല്ലേ കാണിക്കാറ്. ഇപ്പൊ നമ്മുടെ ക്രിസ്മസോട് അനുബന്ധിച്ച് നൈറ്റി മാത്രം ഉപയോഗിക്കുന്നവർക്കല്ലേ നൈറ്റിയുടെ കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് മെസ്സേജ് ചെയ്തിരുന്നു, ചേച്ചി നൈറ്റി മാത്രമല്ല ഞങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി, അതായത് നൈറ്റി തുണി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അത്യാവശ്യം നമുക്ക് പുറത്തേക്കും കൂടെ യൂസ് ചെയ്യുന്ന രീതിയിൽ നൈറ്റി തുണി വെച്ചിട്ട് ഒരു ഫ്രോക്ക് നൈറ്റിയിലാക്കി ഈ ഒരു മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അടിയിൽ ഒരു ഫ്രില്ലൊക്കെ വരുമ്പോ ഈ ഫ്രോക്കിന് ഈ നൈറ്റിയുടെ ഈ തുണിക്ക് ഒരു പ്രത്യേക ഒരു ലുക്ക് വരും. അതുകൊണ്ടാണ് ആ ഒരു മോഡൽ നമ്മൾ ചെയ്തത്. ബോട്ടണിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാവുമ്പോ കുമ്പിട്ടിട്ടുള്ള പണി എടുക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു മോഡലും കൂടെ ആയിക്കോട്ടെ. ഞാൻ പിന്നെ വേണമെങ്കിൽ ഇതുവരെ പഫ് സ്ലീവ് ആയിട്ട് വെക്കായിരുന്നു, പക്ഷെ ഞാനത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഓർത്തത് പഫ് വെക്കായിരുന്നു എന്നുള്ളത്. സാധാരണ എനിക്ക് പഫ് ഇടാൻ മടിയാണ്. അപ്പൊ ക്രിസ്മസും കൂടെ ആണ്, അപ്പൊ എനിക്ക് വേറൊരെണ്ണം നല്ലത് കൂടുതൽ സമയം എടുത്ത് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ട് വന്നത്. അതായത് പോലെ ബാക്ക് പോർഷൻ ഇതുപോലെ നമ്മുടെ ടക്കിൽ നിന്ന് വള്ളി വെച്ചിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഷേപ്പ് അനുസരിച്ച് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴെ ഭാഗം ഒരു 6 ഇഞ്ച് വീതിയിൽ ഒരു ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിന് പ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോ നല്ലൊരു മോഡലാണ്, എല്ലാവരും പരീക്ഷിച്ച് നോക്കാം. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അവർ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. അപ്പൊ നമുക്ക് ഫ്രോക്ക് നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനേതാ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. തേര് ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ മടങ്ങി വരുന്ന രണ്ട് ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഇതിലിപ്പോൾ ഞാൻ എടുക്കുന്നത് മൊത്തത്തിൽ 45 ഇഞ്ച് ഇറക്കം നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ വേണം. അപ്പോൾ നമുക്ക് ഈ അടിഭാഗത്ത് നമ്മൾ ഇതിനൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്, 5 ഇഞ്ചിൻ്റെ ഒരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 39 ഇഞ്ച് ഇറക്കവും പ്ലസ് ഇവിടത്തെ തയ്യൽ തുമ്പും മുകൾ ഭാഗത്തെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 40 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 40 ഇഞ്ചിൽ നമ്മിപ്പോൾ കട്ട് ചെയ്തെടുക്കണം. പ്ലസ് നമുക്ക് ആവശ്യമുള്ള ഫ്രില്ലിൻ്റെ വീതി അനുസരിച്ച് നമുക്കിവിടെ കൂട്ടിയെടുക്കാം. നമ്മുടെ ലെങ്ത്തും ഫ്രില്ലിൻ്റെ വീതിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 45 ഇഞ്ച് ഇറക്കം എനിക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടണം. അപ്പോൾ 40 ഇഞ്ചിൽ നമ്മുടെ ഈ ബോഡി പാർട്ട് ആദ്യം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 40 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിടാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതിലേക്ക് ഇനി നമ്മൾ നോക്കണ്ട, ഇവിടെയാണ് ബാക്കി കട്ടിങ്. അപ്പോൾ ഞാൻ ബോട്ടണിക്ക് വെച്ചാണ് ചെയ്യണത്, കാരണം ഇത് നൈറ്റിയുടെ ഒരു മോഡലാണ്, എന്നാൽ അതൊരു ഫ്രോക്കിൻ്റെയും കൂടെ ഒരു മോഡലായിട്ട് വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതായതുകൊണ്ട് കുറച്ചും കൂടെ സ്റ്റൈലും വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടണിക്കാണ് ചെയ്യണത്. 4.25 ഇഞ്ച് വൈഡ്, അതായത് നമ്മൾ ഇത് ക്യാൻവാസ് വെച്ച് ചെയ്യുന്നില്ല, ക്യാൻവാസിന് പകരം നമ്മളിത് ക്രോസ് പീസ് ഇട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നെക്കിന് വൈഡ് കൂടും, അതുകൊണ്ട് 4.25 ഇഞ്ചാണ് എടുക്കുന്നത്. ക്യാൻവാസ് വെച്ചാണ് ചെയ്യണമെങ്കിൽ ഞാൻ 4.5 എടുക്കാറുണ്ട്. ഇതിപ്പോൾ 4.25 ഇഞ്ച് നമ്മൾ, അപ്പോൾ ആ നെക്ക് ഞാൻ 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം ഷോൾഡർ മൊത്തത്തിൽ ഇപ്പോൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് 6.75 ആണ്, കാരണം ഇപ്പോൾ എൻ്റെ സൈസിലാണ് ഇത് ചെയ്യണത്. എൻ്റെ സൈസിൽ ചെയ്യുമ്പോൾ എനിക്ക് ഷോൾഡർ വിടുത്ത് കുറവാണ്, ഷോൾഡർ വിടുത്ത് കുറവായതുകൊണ്ട് 6.75 ഇഞ്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഇതനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ 6.5 ഇഞ്ച് ഞാൻ താഴേക്ക് അടയാളപ്പെടുത്തേണ്. അതിനുശേഷം ഇതൊന്ന് സ്ക്വയർ ബോക്സ് വരയ്ക്കുക. അതുപോലെ നമ്മുടെ വെയ്സ്റ്റ് വരുന്നത് 13.5 ഇഞ്ചിൽ, ഹിപ്പ് സൈസ് വരുന്നത് 20 ഇഞ്ചിൽ. അവിടെയും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടാൽ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചോക്ക് വെച്ച് ഇതുപോലെ കറക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ അല്ലാതെ കസ്റ്റമർക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഡാർക്കായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ചെസ്റ്റ് സൈസ് എനിക്ക് ചെയ്യണത് ഇതിപ്പോൾ ലൂസായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 10 ഇഞ്ച്, അതായത് 40 ഇഞ്ച് ചെസ്റ്റ് സൈസിൽ 4 ഭാഗം 10 ഇഞ്ച് പ്ലസ് നമ്മൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. അതുപോലെ വെയ്സ്റ്റ് 36 ഇഞ്ചിലാണ് ചെയ്യണത്. അപ്പോൾ 9 ഇഞ്ച്, 36 ഇഞ്ചിൻ്റെ 4 ഭാഗം 9,
പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 9 1/10 ഇഞ്ച്. അതുപോലെ ഹിപ്പ് സൈസ് 42 ഇഞ്ചാണ്, അപ്പോൾ 42-ൻ്റെ 1/4 ഭാഗം 10.5, അതായത് 10.5 പ്ലസ് തയ്യൽ തുമ്പ്, മൊത്തം 12 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇതിനെ നമുക്കൊന്ന് ഷേപ്പിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഷേപ്പിലേക്ക് വരച്ചു കൊടുത്തിട്ട് നമ്മൾ എ ലൈൻ, അതായത് എ ലൈൻ ചുരിദാർ അല്ലെങ്കിൽ നൈറ്റിയുടെ ഒക്കെ ഒരു ഇതുപോലെ താഴേക്ക് വരുമ്പോൾ ഫ്ലെയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. നമുക്കിതിനെ ആം ഹോൾ വരയ്ക്കണോ അല്ലേ, ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരച്ചു നോക്കും. എന്നിട്ട് എനിക്ക് കിട്ടേണ്ട ആം ഹോൾ 17.5 ഇഞ്ചാണ്, അപ്പോൾ നമുക്ക് 8.75 കിട്ടണം. 8.75 ഇങ്ങനെ വരച്ചിട്ട് നോക്കും, 8.75 കിട്ടുന്നുണ്ടോ എന്ന്. കണ്ടോ, 8.75 പ്ലസ് തയ്യൽ തുമ്പും കൂടെ വരുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ച് ഇപ്പം ഇതുപോലെ വരച്ചിട്ട് നമുക്ക് 8.75 കിട്ടണില്ല. ഇവിടെ വരുമ്പോൾ ഇത് കുറവാണെങ്കിൽ അതിനർത്ഥം എന്താ, ഈ കൈക്കുഴി കുറച്ചുകൂടെ ഇറക്കി വരച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ വെച്ച് നോക്കാം. അതുപോലെ തന്നെ കൈക്കുഴി നമ്മൾ ഇങ്ങനെ അളവെടുക്കുമ്പോൾ നമുക്ക് കൂടുതലാണെന്ന് വിചാരിച്ചോ, നമ്മൾക്ക് ഇപ്പം 17.5 എന്നുള്ളത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തോടത്ത് വെച്ച് നോക്കുമ്പോൾ 8.5-8.75 പകരം 9-നൊക്കെ മുകളിലേക്ക് പോകണ്ടെങ്കിൽ അതിനർത്ഥം കൈക്കുഴി കൂടുതലാണ്. അപ്പോൾ ഈ കൈക്കുഴീനെ കയറ്റി വരച്ചതിന് ശേഷം വെച്ച് നോക്കണം. എന്നതിന് ശേഷം കട്ട് ചെയ്യാവൂ. മെയിൻ ഘടകമാണ് നമ്മൾ തയ്യിക്കുമ്പോൾ ഈ കൈക്കുഴി കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്ര ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ സ്ലീവും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിടാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് എനിക്ക് 5 ഇഞ്ച് കൈയിറക്കം മതി, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെ ഒന്ന് മടക്കി അടിക്കണം, തേര് ഭാഗം ആയതുകൊണ്ട്. എൻ്റെ കൈ വണ്ണം 6.75 പ്ലസ് നമ്മുടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിടാം. 6.75-ൻ്റെ കൂടെ ഇവിടെ 1 ഇഞ്ച് കൂട്ടിയിടാം, 7.75 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. സ്ലീവ് വെട്ടാൻ അറിയാത്തവർ ഈ ഒരു ഇത് നോക്കിക്കോളൂ കേട്ടാ. അതായത് നമ്മുടെ കൈവണ്ണത്തിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എത്രയാണോ തയ്യൽ തുമ്പ് നമ്മൾ ഇടേണ്ടത് അതും കൂടെ ഇട്ടാൽ നമ്മുടെ കൈ കറക്റ്റായിട്ട് വരും. ഈ കൈക്കുഴിയിൽ ഈ കൈ കറക്റ്റായിട്ട് നമുക്ക് സ്യൂട്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഇങ്ങനെ ഞാനിപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ലൈനല്ലേ കൊടുത്തത്, പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് കർവായിട്ട് വെട്ടിയെടുക്കണം. വെട്ടിയെടുക്കേണ്ടത് ഇങ്ങനെ കർവായിട്ടായിരിക്കണം. ഇവിടേക്ക് കുറച്ചൊരു ഷേപ്പ് കൊടുക്കണം. നമ്മുടെ തുണി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മുടെ മെറ്റീരിയൽ തൂങ്ങിയ ഒരു ഫീലിംഗ് വരും. അതില്ലാതിരിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള ഫ്രോക്കുകളായാലും ചുരിദാർ, ഇപ്പോൾ എ ലൈൻ ചുരിദാർ ചെയ്യുമ്പോഴാണെങ്കിലും നേരെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യരുത്. സ്ട്രെയിറ്റ് കട്ട് ചെയ്യണത് നമ്മൾ സൈഡ് ഓപ്പൺ ചുരിദാറിനെ മാത്രമാണ് സ്ട്രെയിറ്റ് കട്ട് ചെയ്യുള്ളൂ. അല്ലാത്തത് ഞാൻ പഠിച്ചേക്കണ ഇതനുസരിച്ചാണ് ഞാൻ പറയണത്. പഠിച്ചേക്കണം എന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരും പോയി പഠിച്ചതല്ല, ഞാൻ ചെയ്ത ഒരറിവ് വെച്ച് ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ മുകളിലേക്ക് 1 ഇഞ്ചെങ്കിലും മുകളിലേക്ക് ഒരു കർവ് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കട്ടെ. അത് ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കളയണത്, കാരണം നമുക്ക് ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ കർവ് വരച്ചത് കട്ട് ചെയ്യും, മാറ്റി ഇനി ഈ ഭാഗവും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇനി എനിക്കിവിടെ ചെയ്യേണ്ടത് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഇത് ഫ്രോക്ക് നൈറ്റി ആണല്ലോ, അപ്പം നമ്മൾ കൂടുതലായിട്ട് ക്യാൻവാസൊക്കെ വെച്ച് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞാൻ ചെയ്യാറുള്ളത്, അതായത് ഇതിപ്പോൾ എൻ്റെ തുമ്പ കുടിഞ്ഞു പോയിട്ടാണ് ഉപയോഗിച്ച്. ഇതുപോലെ ഒരു ആം ഹോൾ കർവ് എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടോ ബോട്ടിനൊക്കെ നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ വരച്ചെടുക്കുക. അതുപോലെ ആം ഹോൾ വരയ്ക്കുമ്പോഴാണെങ്കിലും വളരെ ഉപകാരമുള്ളതാണ്. അപ്പം നമ്മൾ ബാക്കും ഫ്രണ്ടും ബോട്ടിനൊക്കെയായിട്ട് തന്നെയാണ് ചെയ്യണത്. പിന്നെ ബാക്കിലൊരു വള്ളി കൊടുക്കുന്നുണ്ട്, അപ്പം നമുക്ക് ഷേപ്പിൽ അത് കെട്ടാൻ വേണ്ടിയിട്ട്. ഒപ്പം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വെട്ടിയത് മാറ്റി വയ്ക്കട്ടെ. ഇനി ഈ പീസിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള ഫ്രില്ലിൻ്റെ വീതി നീളം എന്തോരുണ്ടെന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 5 ഇഞ്ച് ഫ്രില്ലിന് വീതി വേണം.
പ്ലസ് തയ്യൽ തുമ്പും വേണം. അപ്പം ഞാൻ ഇവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്തു. ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ ഇതിപ്പോൾ നമ്മൾ നൈറ്റി മടക്കിയിട്ട് അതേപോലെ തന്നെയാണല്ലോ ഈ തുണി ഇരിക്കുന്നത്. 2 പീസാണ്. അപ്പം ഇതിനെ ഞാൻ ഒന്നുകൂടെ ഈ 6 ഇഞ്ചിട്ട് മാർക്ക് ചെയ്തതിനെ നേരെ മടക്കിയാണ്. അപ്പം നമുക്കിത് 4 പീസ് ഉണ്ടാവും. അതായത് ഫ്രണ്ടിലും കൊടുക്കണം 2 പീസ്, ഫ്രണ്ട് ബാക്കിലും 2 പീസ് കൊടുക്കാൻ വേണ്ടി ഈ 4 പീസാക്കി ഇതിനെ മുറിച്ചെടുക്കുകയാണ്. നാല് പീസ് കാണിച്ചുതരാം. 1, 2, 3, 4 പീസ് വേണം. 4 പീസ് ആണെങ്കിൽ കറക്റ്റ് ഫ്രില്ലിൻ്റെ അളവിൽ നമുക്ക് കിട്ടും. ഈ ബാലൻസ് വരുന്ന പീസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു വള്ളി ആവശ്യമുണ്ട്. വള്ളിക്ക് ഒന്നില്ലെങ്കിൽ ഈ പീസിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൈഡ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലേ, ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റിയതിൽ നിന്നും നമുക്ക് വള്ളി എടുക്കാം. ഞാൻ ഇതിൽ നിന്ന് തന്നെ വള്ളിക്ക് കട്ട് ചെയ്ത് എടുക്കണേന്ന്. വള്ളിയുടെ വീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാട്ടാ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണ് നോക്കാം. അപ്പം നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് ഞാൻ സൈഡ് പീസ് ഷേപ്പ് ഭാഗത്ത് നമ്മൾ മുറിച്ച് മാറ്റിയ ഈ പീസിനെ ക്രോസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളിത് അടിച്ചു മറിക്കാനും ചെയ്യണത്. അപ്പം ഇത് 4 പീസുണ്ട്. ഒരുമിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യണം. അത്ര മതി. ഇതിന് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 അരിക് ഭാഗവും കൂടി ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കാരണം അത് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെറുതെ വെച്ചുകൊടുത്ത് അടിച്ചാൽ മതി, പക്ഷെ നല്ല വൃത്തി കിട്ടണം. അതിനുവേണ്ടി ആദ്യം ഇതിനെ കൂട്ടി 2 ഭാഗം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അരിക് ഭാഗങ്ങളില്ലേ, കുറച്ചിങ്ങനെ കൂടുതൽ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടി ലെവൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇതിൻ്റെ അരിക് പുറത്തേക്ക് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ വർക്കിന് ഫിനിഷിങ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്ക് അടിച്ചെടുക്കാം. നെക്ക് അടിക്കണതിനായിട്ട് അകത്തുനിന്ന് അടിച്ചിട്ട് നമുക്ക് പുറത്തേക്കാണ് ഈ ക്രോസ് പീസ് ഇടേണ്ടത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്യണത് കാരണം എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. അപ്പം ഈ അരിക് ഭാഗം, ഈ നെക്കിൻ്റെ അരിക് ഭാഗം ഈ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കാം. ഓക്കെ, ഇതാ ക്രോസ് പീസ് വെച്ച് ഞാൻ ഇത് അകം വശത്ത് അടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പുറത്തേക്ക് ഇതുപോലെ എടുത്തിട്ട് നല്ല ഫിനിഷ് ചെയ്ത് പതിച്ചടിക്കണം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കറക്റ്റ് ചെയ്ത് എഡ്ജിലേ കൂടെ തന്നെ കറക്റ്റ് ചെയ്ത് അടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്കും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഇതിന് അടിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ നെക്ക് ഞാൻ ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഇരിക്കും, അടിക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. ഇതുപോലെ എഡ്ജിൽ കൂടെ തന്നെ കറക്റ്റ് ചെയ്ത് പിരിച്ചിലൊന്നും ഇല്ലാതെ അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കും കൂടെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ഞാൻ ജസ്റ്റ് ഇതുപോലെ കൂട്ടി അടിച്ചിട്ടുള്ളൂ, അല്ലാതെ ബാക്ക് സൈഡ് നമ്മൾ ചുരിദാർ ജോയിൻ്റ് ചെയ്യണ പോലും ചെയ്തിട്ടില്ല. ക്രോസ് പീസ് വെച്ച് ചെയ്തതുകൊണ്ട് ഇതുപോലെയാണ് ഷോൾഡർ ജോയിൻ്റ് ചെയ്തേക്കണം. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത് കൈ വെച്ച് ഇതിൻ്റെ സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്യണം. അപ്പോൾ കൈ വെച്ചതിന് ശേഷം ഷേപ്പ് ചെയ്യണതിന് മുന്നായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്കൊരു വള്ളി കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കണമെന്നുള്ളത് സ്ലീവ് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. സ്ലീവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് നമുക്ക് ബാക്ക് സൈഡിലൊരു വള്ളി കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് അതിൽ നിന്ന് നമുക്ക് ടക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുക്കാറുള്ളത് 8 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ടക്കിൻ്റെ അകലം കണ്ടുപിടിക്കണം. അകലം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എത്രത്തോളം കണ്ട 43 ഇഞ്ച്, 21.5 + 21.5 ഇപ്പം 43 ഇഞ്ച് വരും. 21.5 പകുതി, അപ്പോൾ 10.5
പത്തേ മുക്കാലിലാണ് ഇവിടെ ഇതിന്റെ സെന്റർ വന്നേക്കണത്. സെന്റർ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യാം, ഈ ഭാഗത്തിന്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് ഇവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടക്കിന്റെ ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 8 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം 8 ഇഞ്ച്. ഇതിൽ ഇതിൻ്റെ നേർപകുതി ഈ 4 ഇഞ്ചിലാണ് നമ്മൾ വള്ളി കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ഷേപ്പിൽ നിന്നൊന്നുമല്ല വള്ളി കൊടുക്കുന്നത്. ഈ ഭാഗത്തെ തുണിയിൽ നിന്ന് വള്ളി കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗി വരണില്ല. അപ്പോൾ ഈ ടക്കിൽ നിന്ന് വള്ളി കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി നമുക്ക് ഷേപ്പിലേക്കൊക്കെ കെട്ടാൻ പറ്റുന്നത്. അതുപോലെ രണ്ട് സൈഡും ചെയ്യാം. ഈ ഭാഗത്തും 8 ഇഞ്ച് നീളം വന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് നേരെ നടുഭാഗം ഉണ്ടോ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇതിൽ കൂടെ നമ്മൾ വള്ളി ഇട്ട് കൊടുക്കണം. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ വള്ളി റെഡിയാക്കി എടുക്കാം. വള്ളി റെഡിയാക്കി എടുത്തിട്ട് ഇത് വെക്കണം എങ്ങനെയെന്ന് കാണിച്ചുതരാം. വള്ളി റെഡിയാക്കണത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഈ പീസിനെ ഇതുപോലെ രണ്ട് ഭാഗങ്ങളും കൂടെ കൂട്ടി പിടിക്കുക. നമുക്ക് വള്ളിക്ക് എന്തോരം വീതി വേണോ അതിനനുസരിച്ച് നിങ്ങൾ തയ്യൽ തുമ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. കുത്തി നിർത്തി നേരെ താഴേക്ക് ചെയ്യാം. ഇതിനെ നമ്മൾ ഉള്ളിൽ നിന്ന് മറിച്ചെടുക്കണം. രണ്ട് വള്ളിയും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിവിടെ ക്ലോസ് ചെയ്ത ഭാഗമല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു വന്നിട്ട് ഇങ്ങോട്ട് താഴേക്ക് ക്ലോസ് ചെയ്ത ഭാഗത്തിന് നമുക്ക് പുറത്തേക്ക് എടുക്കണമല്ലോ. നല്ല ഭാഗത്തിന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ള സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ടൂൾ ഉപയോഗിച്ച് ഇതിനെ പുറത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു വടി ആയാലും മതി. പിള്ളേരെ തല്ലാൻ ഉപയോഗിക്കുന്ന ചൂരലൊക്കെ വീട്ടിലുണ്ടാവില്ലേ, അതൊക്കെ വെച്ച് ചെയ്യട്ട. എടുത്തിട്ട് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമ്മുടെ വള്ളി റെഡിയായി. ഇതിനെ പുറത്തേക്കൊക്കെ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഇതിന് വേണമെങ്കിൽ തയ്യൽത്തും ഇവിടെ മുകളിലേക്ക് ഒരു പതിച്ച് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഫ്രോക്കിനൊക്കെ സാധനം ചെയ്യാറുണ്ട്, കുട്ടികളുടെ ഫ്രോക്ക് റെഡിമെയ്ഡ് പോലെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നൈറ്റി ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ അത്രയും കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കണം എന്നില്ല. കാരണം നമ്മൾ അതിനനുസരിച്ചല്ലേ ഇതിനൊക്കെ ചാർജ് വാങ്ങുള്ളൂ. അപ്പോൾ രണ്ടിതുപോലെ തന്നെ മറിച്ചെടുക്കാം. അതിനുശേഷം ഇത് വെക്കണത് കാണിച്ചുതരാം കേട്ടോ. ഇപ്പൊ നമ്മൾ വള്ളി റെഡിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ഈ സെന്ററിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇവിടെയാണ് നമുക്ക് ഹോള് വരേണ്ടത്. അപ്പൊ ഈ ഇതുപോലെ സീം റിപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ എന്താണ് സ്റ്റിച്ചൊക്കെ ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നതാണ് ഈ സംഭവം. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കത്രിയൊക്കെ ആയാലും പക്ഷെ അത് കീറി പോകരുത് മെറ്റീരിയൽ. അതിനനുസരിച്ച് ഇതിങ്ങനെ കണ്ടോ മുകളിലേക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. കണ്ടോ ഇപ്പൊ ഇവിടെ ഹോള് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നല്ല ഭാഗത്തു നിന്ന് നമ്മൾ ഈ വള്ളീനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കണം. പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ടക്കിട്ടിട്ട് ചെയ്യണേന്ന് നോക്കാം. ടക്ക് ഇതുപോലെ പിടിക്കണം. നമ്മൾ വരച്ചേക്കണ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വള്ളീനെ കറക്റ്റ് ചെയ്ത് വെക്കുക. പിരിഞ്ഞൊന്നും പോവരുത്. നല്ല വൃത്തിയായിട്ടിരിക്കുന്ന രീതിയിൽ വള്ളിയുടെ ഭാഗങ്ങൾ ഇവിടെ ഒന്ന് കെട്ടിട്ടടിച്ചോ, അല്ലെങ്കിൽ വലിച്ച് കെട്ടുമ്പോൾ പൊട്ടിപ്പോവും. കണ്ടോ കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം കേട്ടോ. രണ്ട് ഭാഗത്തും ഈ ടക്കിൽ നിന്ന് നമ്മുടെ വള്ളി കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. സൈഡൊക്കെ കൈ തുടങ്ങി താഴെ വരെ നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം ഫ്രില്ല് വെക്കണത് കാണിച്ചുതരാം. അപ്പോൾ ദാ ഷേപ്പ് ചെയ്തു. ഈ ഭാഗം ഒരു ഭാഗം ഞാൻ ഫുള്ള് താഴെ വരെയും അടിച്ചു. ഈ ഒരു ഭാഗം ഇത്രയും വരെ നിർത്തിയേക്കാണ്. കാരണം നമുക്കിവിടെ താഴേക്ക് ഫ്രില്ല് കൊടുക്കണമല്ലോ. അപ്പോൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് തീർത്തിട്ടില്ല. ഇവിടെ വെച്ച് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ല് വെച്ച് തുടങ്ങാം. ഫ്രില്ല് വെച്ച് തുടങ്ങാനായിട്ട് നമ്മൾ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഫ്രില്ലിനുള്ള, ആ 4 പീസും ഇതുപോലെ ആദ്യം ജോയിൻ്റ് ചെയ്യാം.
പേരുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ട് ഒരരിക് മാത്രം ചെറിയ രീതിയിൽ മടക്കിയടിക്കുക. അതിനുശേഷം അതായത് ഇത് നാല് പീസുള്ളതിൽ ഫ്രണ്ട് പോർഷനിൽ രണ്ട് പീസിനുള്ള ഫ്രില്ല് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ കയറ്റണം. അതുപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്യണം. അതിനനുസരിച്ച് ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ ഫ്ലീറ്റ് ഇടാനായിട്ട്. ഭയങ്കര തിക്നെസ്സിൽ ഇട്ടാൽ നമുക്ക് അവസാനം ഫ്ലീറ്റിനുള്ള തുണി തികയാതെ വരും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ നോക്കാം എത്രത്തോളം ബാലൻസ് വരുന്നുണ്ടെന്ന്. അതിനനുസരിച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഒരുപാട് അടുപ്പിച്ച് ഫ്ലീറ്റ് ഇടരുത്, കാരണം നമുക്ക് നമ്മുടെ നൈറ്റി പീസാണ്, നമുക്കധികം ബാലൻസ് ഇതിൽ വരില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്ലീറ്റ് ഇടാം. ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും ഇതിന് തിക്നെസ് എന്തോരം വരുത്തണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ഫ്ലീറ്റ് ഇട്ടതിന് ശേഷം കാണിച്ചുതരാം. ഇപ്പം ഇതാ ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് താഴേക്ക് ഫ്ലീറ്റ് വരെ ഇതിൻ്റെ സ്റ്റിച്ചൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കറക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ.